السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف، فليعبدوا رب هذا البيت الذي أطعمهم من جوع، الذي أطعمهم من جوع وآمنهم من خوف. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن يكن برسول الله نصرته إن تلقه اللصد في آجامها تجمي. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നിങ്ങൾ ഇതുവരെ നല്ല വാല് കേട്ടിരിക്കുന്നവരാണ്. ഞാനൊരു വാല് പറഞ്ഞു വരുന്നവനുമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കൊന്നും കിട്ടാൻ വകുപ്പില്ല. നമ്മള് ഇശായിന്റെ ശേഷം സ്വറ പറയുന്നതിന് വിശ്വാഹി സ്വനം വിരോധിച്ചിട്ടുണ്ട്. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന വേഗം കിടക്കണം എന്നാണ്. എന്തിനാണ് വേഗം കിടക്കുന്നത്? വേഗം എഴുന്നേൽക്കാനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മൂന്നിൽ രണ്ട് ഭാഗം നിസ്കരിച്ചു. പൂർണമായി നിസ്കരിച്ചത് വേറെ ഉണ്ട്, ചിലപ്പോൾ പകുതി ഭാഗം നിസ്കരിച്ചു, ചിലപ്പോൾ മൂന്നിലൊന്ന് നിസ്കരിച്ചു. അതാണ് ഇന്ന റബ്ബക യഅലം അന്നക തഖൂമു അദ്നാ മിൻ സുലസിൽ ലൈലി എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു തആല വനിസ്ഫഹു വസുലുസഹു
എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നിൽ രണ്ട് സമയം രാത്രിയിൽ മുഴുവനും നിസ്കാരം, അല്ലെങ്കിൽ ചിലപ്പോൾ പകുതി സമയം നിസ്കാരം, ചിലപ്പോൾ മൂന്നിലൊന്ന് സമയം നിസ്കാരം. തങ്ങളുടെ കൂടെയുള്ള കുറെ ആളുകൾ അഥവാ സഹാബികൾ എല്ലാവരും നീണ്ട നിസ്കാരം നിർവഹിച്ചു. നേരത്തെ കിടക്കുക, വളരെ നേരത്തെ എഴുന്നേൽക്കുക, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് നന്നായിട്ട് ദുആ ചെയ്യുക. അതാണ് ഏറ്റവും ആവശ്യം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം ദുആയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദീനയിൽ മഴയില്ലാതെയായി പോയി. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി ദുആ ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മഹാനവറുകളും ദുആ ചെയ്തു. അല്ലാഹു തആല മഴ കൊടുത്തു. ഇതേപോലെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാത്തത് കൊണ്ട് ദുആ ചെയ്തു. 120-ാമത്തെ വയസ്സ്, റബ്ബി ലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് കൊടുത്തു. യഹ്യ നബി അലൈഹി സ്വലാം എന്ന മകനെ കൊടുത്തു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കഠിനമായ വേദനയുള്ള ഒരു രോഗം, ആ രോഗം തോലിന്റെയും എല്ലിന്റെയും ഇടയുള്ള വേദനയാണ്, സഹിക്കാൻ കഴിയാത്ത വേദന. അന്നീ മസ്സനി അള്ളുറു, എനിക്ക് വലിയ പ്രയാസം വന്നുപോയി. അന്നീ മസ്സനിയ ശൈത്താൻ, പിശാജ് രോഗം ബാധിപ്പിക്കുന്നതിന് കാരണമായി പ്രവർത്തിച്ചു എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല രോഗം മാറ്റിക്കൊടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആൾ വന്നു, എനിക്ക് കാഴ്ച കിട്ടാൻ ദുആ ചെയ്യണം, ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമുണ്ട്, അല്ല എനിക്ക് കണ്ണിന് കാഴ്ച വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവെടുക്കാൻ പറഞ്ഞു, നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ അടയാളനാക്കി, اللهم اني اسالك واتوجه اليك بنبيك نبي الرحمه يا محمد اني قد توجهت بك الى ربي في حاجتي هذه لتقضي لي اللهم فشفعه فيا الله بنود دعاء ചെയ്യുന്നു. ഈ കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി തങ്ങളെ ഇടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞാൻ അല്ലാഹുവിനോട് അങ്ങയെ മുൻനിർത്തി പറഞ്ഞിട്ടുണ്ട്. എന്നും അവിടെ നുസ്ഖയുണ്ട്, രണ്ട് വിധത്തിലുമുണ്ട്. നബിയേ, എന്റെ കാര്യം ശരിയാക്കി തരണേ, അതിനു വേണ്ടിയാണ് അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിലേക്ക് മുന്നിട്ടിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. اللهم فشفعه فيا ഓ അല്ലാഹുവേ, ഈ നബിയുടെ റെക്കമെൻഡ് എന്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണേ. കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് ദുആ പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയുള്ള ദുആ, തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആ നടത്തി, അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. സഹീഹായ ഹദീസാണ്. ഓ സുഹൃത്തുക്കളെ, ദുആയാണ് ഏറ്റവും വലിയ ആയുധം. എവിടെയും ദുആയാണ് ആയുധം. ആ ദുആ നടത്താൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ, അയ്യദ്ദുആഇ അസ്മഉ, അല്ലാഹു ഏറ്റവും സ്വീകരിക്കുന്ന ദുആ ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ജൗഫൽ ലൈലിൽ ആഖിരി വദുബുറകുല്ലി സലാത്തിൻ മക്തൂബ, രാത്രി പകുതിയായതിനു ശേഷമുള്ള ദുആ
രാത്രിയിൽ അവസാന ഭാഗത്തുള്ള ദുആ വദുബുറ കുല്ലി സലാത്തിൻ മക്തൂബ ഫർളായ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഏറ്റവും ഇജാബത്തുള്ള ദുആയാണ്. നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ദുആ ഇജാബത്തുള്ളതാണ്. രോഗിയുടെ ദുആ ഇജാബത്തുള്ളതാണ്. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോ ഒരാൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നിട്ട് ഞാൻ യാത്ര പോവുകയാണെന്ന് പറഞ്ഞു. യാത്രക്കാരന്റെ ദുആ ഇജാബത്തുള്ളതാണ്. യാത്ര പോകുന്ന സമയത്തുള്ള ദുആ ഇജാബത്തുള്ളതാണ്. രോഗി രോഗം മാറുന്നത് വരെ ദുആക്ക് ഇജാബത്തുള്ള വ്യക്തിയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ആളുകൾ ഉണ്ട്, ലഭിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്. കഅബയുടെ സമീപത്ത് 15 സ്ഥലങ്ങൾ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. നമുക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാകും, സ്വാഭാവികമാണ്. ഓ സുഹൃത്തുക്കളെ, സലാത്തിൽ ഈട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. എല്ലാ ദുആക്ക് മുമ്പും ഇജാബത്ത്, എല്ലാ ദുആക്ക് മുമ്പും സലാത്ത് വേണം, ഹംദ് വേണം. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ തൊട്ടടുത്ത നാട്ടുകാരനായ ലത്തീഫ് ഹാജി, അബ്ദുൽ ലത്തീഫ് ഹാജി മിനിഞ്ഞാന്ന് സിറാജുൽ ഹുദയിൽ വന്നിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ ഒരു വിവരവുമില്ല വിദേശത്ത് വിഷമം പറഞ്ഞു. നാരിയത്തു സലാത്തിയിൽ ദുആ ചെയ്തു. ഇപ്പൊ വരുമ്പോൾ അദ്ദേഹം എന്റെ വണ്ടി കായ് കാട്ടി നിർത്തിയിട്ട് പറഞ്ഞു, വിവരം കിട്ടി എന്ന് പറഞ്ഞു. ദുആക്ക് ഉത്തരം കൊടുക്കുന്ന രാജാവ് അള്ളാഹുവാണ്. നാരിയത്ത് സലാത്തിയിലിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ലഭിച്ചേക്കും. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞല്ലോ, وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. الله تعالى توبة സ്വീകരിക്കുന്ന രാജാവാണ്. തെറ്റ് ചെയ്തു പോയവർ ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല സ്വീകരിക്കും. അവൻ ആട്ടി ഓടിക്കുന്നവനല്ല, അവൻ ക്രൂരനല്ല, അവൻ ഭീകരനല്ല, അവൻ വലിയ കാരുണ്യമുള്ള രാജാവാണ്. മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് ചെയ്യുന്ന തെറ്റ് നിർത്തിവെച്ചുകൊണ്ട് അതേ ശരിയായ തൗബ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കുന്നവനാണ്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫൂ അനി സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും മാപ്പ് കൊടുക്കുന്ന രാജാവാണ് അല്ലാഹ്. പക്ഷേ ചെയ്തു പോയ തെറ്റിൽ ഖേദം വേണം, പടച്ചവനോട് മാപ്പ് പറയണം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. ഇത് പറഞ്ഞ ഉടനെ പറഞ്ഞു, വസ്തജീബുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല, ചിലരുടെ ദുആക്ക് പ്രത്യേകതയുണ്ട്. നല്ല ഈമാനും തഖ്വയുമുള്ള ആളുകളുടെ ദുആക്ക് പെട്ടെന്ന് അല്ലാഹു ഉത്തരം നൽകും. ഖുർആൻ പറയാണ്, വസ്തജീബുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ മഹാന്മാര് ദുആക്ക് ഇജാബത്തുള്ള മഹാന്മാരുണ്ട്. അവരുടെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും ബഹുമാനപ്പെട്ട സഹലുസ്തുസ്തരി റളിയല്ലാഹു അൻഹു, വലിയ താഴ്മയുള്ള മഹാനാണ്, വലിയ ആലിമാണ്, വലിയാണ്, വലിയ കറാമത്തുള്ള ആളാണ്. ആ സഹലുസ്തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തൊരാൾ വന്ന് പറഞ്ഞു, ഭരണാധികാരി രോഗത്തിൽ കിടക്കുന്നു, ഒരു ഡോക്ടർ ചികിത്സിച്ചിട്ടും ഒരു ഫലവുമില്ല, ഒരു ദുആക്ക് ഇജാബത്തുള്ള വ്യക്തി വേണം. നിങ്ങളെ ഭരണാധികാരി അംറു ഇബ്നുൽ ലൈസ് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി, അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്റെ രോഗം മാറുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. എന്തേ കാരണം? നിങ്ങൾ നിരപരാധികളെ ജയിലിൽ അടച്ചിട്ടുള്ള ആളാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ നിങ്ങൾ ജയിലിൽ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല. അംറു ഇബ്നുൽ ലൈസ് ഉടനെ തന്നെ പാസാക്കി, മുഴുവൻ നിരപരാധികളെയും ജയിലിൽ നിന്ന് വിടണം. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോ
ചെയ്ത തെറ്റിൽ ഇദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചല്ലോ, തെറ്റ് ചെയ്യുന്നത് നിർത്തിവെച്ചല്ലോ, തെറ്റ് മാറ്റിവെച്ചല്ലോ, ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറിയല്ലോ. ഇനിയൊരു ദുആ നടത്താമെന്ന നിലക്ക് റബ്ബിനോട് കൈയുയർത്തിയ ഒരൊറ്റ ദുആ. അല്ലാഹുമ്മ കമ അഹ്സൻത ബാത്തിനഹു ബിലിബാസി തൗബതി. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ മനസ്സ് നന്നാക്കിയല്ലോ തൗബ കൊണ്ട്. നീ അദ്ദേഹത്തിന്റെ അതാ തെറ്റ് തിരുത്തിയല്ലോ, അദ്ദേഹം തെറ്റ് തിരുത്തി നിന്നോട് തൗബ ചെയ്തുവല്ലോ. അല്ലാഹുമ്മ കമ അറയ്തഹു ദില്ല മഅസിയതിക ഫഅരിഹി ഇസ്സ ത്വാഅതിക. നിന്നെ അനുസരിക്കാതെ ജീവിച്ചതിന്റെ നിന്ദ്യത നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തല്ലോ. അല്ലാഹ്, ഇനി നിന്നെ അനുസരിച്ചതിന്റെ ഇസ്സത്ത് നീ കാണിച്ചു കൊടുക്കണേ. അല്ലാഹ്, വകമ അൽബസ്ത ബാത്തിനഹു ബിലിബാസി തൗബതി ഫഅഹ്സി ഫഅൽബിസ് ളാഹിറഹു ബിലിബാസിൽ ആഫിയാ. അദ്ദേഹത്തിന്റെ ആന്തരികമായ ഭാഗം തൗബ കൊണ്ട് നീ നന്നാക്കി, തൗബയുടെ വസ്ത്രം നീ ധരിപ്പിച്ചു നന്നാക്കി, അതേപോലെ അദ്ദേഹത്തിന്റെ ബാഹ്യവശം നല്ല ആരോഗ്യം കൊടുത്തുകൊണ്ട് നീ നന്നാക്കണേ. അല്ലാഹ്, ദുആ കഴിയുമ്പോഴേക്ക് അംറു ഇബ്നുൽ ലൈസിന്റെ എല്ലാ രോഗവും മാറിപ്പോയി, വളരെ ഭംഗിയായി എഴുന്നേറ്റ് നിന്നു. അംറു ഇബ്നുൽ ലൈസ് ഓർഡർ ചെയ്തു ഈ മഹാന് കുറെ സ്വർണം കൊടുക്കണം. പറഞ്ഞു, വേണ്ട, ഞാൻ അതിനു വേണ്ടി വന്നതല്ല. തിരിച്ചു പോകുമ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു, ശിഷ്യന്മാർക്കെല്ലാം കടങ്ങളുണ്ട്, കടം വീട്ടി കൂടായിനോ, നിങ്ങൾ എന്തിനാ വാങ്ങാണ്ട്? ഓ, നീ ദുനിയാവിന്റെ ആളാ, എന്നാ നോക്കടാ. നോക്കുമ്പോ മരുഭൂമി നിറയെ പൊന്നും വലിയ വലിയ വിലയുടിച്ച കല്ലുകളും എല്ലാം പൊന്നാണ്. ഇതുപോലെ അല്ലാഹു തആല ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ വിചാരിച്ചത് നടക്കുന്ന രൂപത്തിൽ അല്ലാഹു ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅ സാബിരീൻ, ഇന്നല്ലാഹ മഅ അല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. മഹാന്മാരെ കൂടെയാണ് അല്ലാഹു തആല. അങ്ങനെ ഒരാൾ അല്ലാഹു ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ, ഒമനെ ആരെങ്കിലും ഒരാളുടെ കൂടെ അല്ലാഹു തആല ഇതുപോലെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊന്നു വേണടോ. ഓ സുഹൃത്തുക്കളെ, എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല, എല്ലാവർക്കും വേണ്ടിയുമുള്ള ദുആ ഒരുപോലെയല്ല, എല്ലാ സമയത്തുള്ള ദുആയും ഒരുപോലെയല്ല. ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ദുആ നടത്തിക്കോളൂ, ദുആക്ക് ഇജാബത്ത് ലഭിക്കും. സലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ, മഹല്ലറത്തുൽ ബദരിയ ചൊല്ലിയിട്ടുള്ള ദുആ, ദിക്റ് ചൊല്ലിയിട്ടുള്ള ദുആ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടുള്ള ദുആ. വദക്കറ ശൈഖു ദാറാനി റഹിമഹുല്ലാ അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. ബദരീങ്ങളെ പേര് പറഞ്ഞതിന് ശേഷമുള്ള ദുആ, അതിലൊരു പേര് ആരുടേതാണ്? ബദരീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്? ആ ഹദീസിൽ നബി തങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തില്ലേ അവിടുത്തെ പേര് പറഞ്ഞു ദുആ ചെയ്യാൻ? അതല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജുഹു ഇലൈക ബിനബീക നബിയ്യ റഹ്മായ മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞു ദുആ ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ചില്ലേ? അങ്ങനെ ദുആ ചെയ്തപ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയില്ലേ? ബദരീങ്ങളെ പേരിൽ നബി തങ്ങളെ പേരുമില്ലേ? ഇമാം ദാറാനി റഹിമഹു
ഹബീബുല്ലാഹ് വലിയ മഹാനായ ആളാണ് സുലൈമാൻ ദാറാനി മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞതാണ് ദുഅദിരികളെ പേര് പറഞ്ഞു ദുആ ചെയ്തോ ഉത്തരം കിട്ടും വഖാല ഗൈറുഹു മുജർറബ് വേറെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു അതിന് ഖുർആനും ഹദീസ് ഒന്നും തെളിവ് കാണുന്നില്ല പരീക്ഷണത്തിൽ തന്നെ മനസ്സിലായതാ അങ്ങനെ പലപ്പോഴും ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാരിയത്തു സലാത്തിൽ ഇട്ട് ദുആട്ടി ഉത്തരം കിട്ടി ആളെവിടെയുള്ളൂ എന്നറിഞ്ഞു ഒരു ദിവസം ഞാൻ ദുബായിൽ എന്റെ ഒരു ശിഷ്യൻ ഒരു റഷീദ് സഖാഫി ഉണ്ട് ഈ പത്തപ്പെരിയം റഷീദ് സഖാഫിനെ പോലെ തന്നെ ഖണ്ഡന പ്രസംഗം നടത്തുന്ന അദ്ദേഹത്തിന് ഒരു ദിവസം ഞാൻ ദുബായിൽ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് കേറി റമദാൻ മാസം കോഴിക്കോട്ട് നിന്ന് കേറി ദുബായില് ഞാൻ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ തന്നെ പോയി കൂട്ടിങ്ക് വരാന്ന് വിചാരിച്ചു വണ്ടിയും കൊണ്ട് പോയി സുബ്ഹാനല്ലാഹ് തറാവീസ്കാരത്തിന്റെ ഏത് സമയമാണ് പ്ലെയിൻ ഇറങ്ങി എല്ലാരും ഇറങ്ങിപ്പോയി ഇവൻ മാത്രം വരുന്നില്ല ഇവിടെ വിളിച്ചു നോക്കുമ്പോ പ്ലെയിൻ കേറിയിട്ടുണ്ട് അവിടെ എത്തി നോക്കുമ്പോ ഇവിടെ കാണുന്നില്ല പിന്നെ എന്താ ആകാശം എന്താ അങ്ങനെ ആകെ ബേജാറായി മണിക്കൂറുകളോളം ഞാനും എന്റെ സുഹൃത്തുക്കളും കാത്തു നിന്ന് വരുന്നില്ല അവസാനം 10 നാരിയത്തു സലാത്ത് അല്ലാഹു റസൂലിന്റെ പേരിൽ ചൊല്ലി തീരും വേണ്ട ഒരാള് എയർപോർട്ടിൽ നിന്ന് ഉള്ളു നിങ്ങോട്ട് കണ്ടു സാദ് എവിടെ അവൻ ഇങ്ങനെ ഒരു സംഭവം ഓ ഞാനൊന്ന് ഇത് നോക്കട്ടെ അയാൾ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് മലയാളിയാണ് തൃശൂർ ജില്ല അയാളപ്പുറം പോയി വന്നിട്ട് ആ ആളുള്ളിലുണ്ട് എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ട് ഒരു ഇമിഗ്രേഷൻ ഓഫീസർ അവിടെ നിൽക്കുന്നു പറഞ്ഞു പോയതാ അയാളിപ്പലി പോയി ഇനിയിപ്പോ അയാൾ നാളെ വരുള്ളൂ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അൽഹംദുലില്ലാ ഒരമണിക്കൂറിന്റെ ഇടയിൽ അയാൾ ആരെല്ലോ കണ്ടുപിടിച്ച് അതാ ഇവരെയും കൂട്ടിയിട്ട് വരുന്നു നാരിയത്തു സലാത്ത് വല്ലാത്ത ഫല എന്താ അതിന്റെ കാരണോ കാരണം സലാത്തും സലാമും അതിന്റെ പുറമെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് അതിലുള്ളത് അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മ സലാത്തും സലാമായി ഇനി അങ്ങോട്ട് റസൂലിന്റെ മദ്ഹ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ്വ തൻഫർജു ബിഹിൽ ഖുറബു വതഖ്വാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ് അല്ലാഹുവിന്റെ റസൂൽ മുഖേന പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമില്ല എന്നതാണ് ഇതിന്റെ അകത്തുക ആ മദ്ഹം കൂടിയുള്ള സലാത്ത് വലിയ ഫലമാണ് നാരിയത്തു സലാത്തിന് വലിയ ഫലം കഴിഞ്ഞ കൊല്ലം ഞാൻ നാദാപുരത്ത് വേദം അറിയുമ്പോ ചെറുപ്പക്കാരനായ ഒരു തങ്ങള് നന്നായിട്ട് കിതാബൊക്കെ മനസ്സിലാവും നമ്മളെ നമ്മളോടൊക്കെ റാങ്ക് വാങ്ങുന്ന മർക്കസിന് റാങ്ക് വാങ്ങിയിരുന്നു തങ്ങളാ ഭാര്യക്ക് തീരെ സുഖമല്ലാതെ വല്ലാത്ത വിഷമം ചെറുതാണ് കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ വല്ലാത്ത സങ്കടം പറഞ്ഞു വാതിൽ ഞാനുള്ള എല്ലാ ആൾക്കാരെയും എഴുന്നേൽപ്പിച്ചു ഞാൻ മനുഷ്യൻ നാരി സലാത്തിന്റെ ദ്വാരം ദ്വാരം ചെയ്തു അൽഹംദുലില്ല ഇന്ന് വരെ പിന്നെ ആരോഗ്യമില്ല നാരിയത്തു സലാത്തിന് വലിയ പവറാണ് സലാത്തിന് മുഴുവനും വലിയ പവറാണ് ചില സ്ഥലങ്ങൾക്ക് വലിയ പവറാണ് അനുഭവങ്ങളുണ്ടോ നിഷേധിക്കാൻ കഴിയുന്നു അതാ ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യ ഹജ്ജിന് ഉറപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് ഒരു വയസ്സായിട്ട് പെണ്ണ് എൻ്റെ നാട്ടുകാരത്തി തന്നെ എങ്ങനെയോ ഒരു ഓട്ടോറിക്ഷയിൽ എങ്ങനെയല്ലോ വന്ന് കയ്യെല്ലാം പിടിച്ച് വന്നിട്ട് എന്നോട് ഡോക്ടർ പപ്പനാടൻ ഡോക്ടർ ഡോക്ടർ അയാൾ മരിച്ചു നല്ല ഡോക്ടറാവും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അയാൾ ഇത് പോക്കുന്നുണ്ട് നല്ല വയസ്സുണ്ട് പത്മനാഭൻ ഡോക്ടർ പപ്പു ഡോക്ടർ എന്നാണ് ഞങ്ങൾ ആട് പറയാം പപ്പു ഡോക്ടർ പറഞ്ഞിന് മരിക്കുന്നവരെ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയൂല നിങ്ങൾക്ക് സാധാരണ പോലെയുള്ള ക്ലോസറ്റിൽ ഇനി ബാത്റൂമിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് മറ്റൊരു ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങണോ എന്നൊക്കെ പറഞ്ഞ് നടക്കാനാവില്ല അതിങ്ങനെ ഇവിൾക്കരച്ചിടും ഞാൻ അങ്ങനെ പറയാം അയാൾക്ക് അധികാരമില്ല അള്ളാഹുവിന്റെ അധികാരമാണ് രോഗം മാറ്റുന്നു മാറ്റാതിരിക്കുന്നു ഡോക്ടർക്ക് മരുന്ന് കൊടുക്കാൻ കിട്ടും അല്ലാതെ അങ്ങനെ അധികാരമില്ല അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ പോയിക്കോളൂ നിങ്ങൾ നടക്കൂന്ന് പറഞ്ഞു ഒരു സമാധാനം കിട്ടിക്കോട്ടെ വെച്ചിട്ടല്ലാതെ ഞാനതിന് അങ്ങനെ പറഞ്ഞ വകയിൽ പിന്നെ പേടക്കേണ്ടി ഒന്നും വരൂല്ലല്ലോ ഹജ്ജിന് പോയപ്പോ കഅബ ശരീഫിന്റെ സമീപത്തു നിന്നും അതേ സഫാ മർവയിൽ നിന്നും പല സ്ഥലത്തു നിന്നും എനിക്ക് ഉമ്മാന്റെ കരച്ചൽ ഓർമ്മ വന്ന് അവിടെ നല്ല ദുആ ചെയ്ത് അൽഹംദുലില്ലാ ഞാനും എന്റെ ഭാര്യയെ ഹജ്ജ് കഴിഞ്ഞു നോക്കുമ്പോൾ ഈ ഉമ്മ നല്ല ജോറായിട്ട് നടന്നു വരുന്നു ചില സ്ഥലങ്ങൾ ദുആ കിജാബത്തുള്ളതുണ്ട്
ചില കർമ്മങ്ങൾ ദുആക്കി ഉത്തരം ലഭിക്കുന്നതുണ്ട്. സുഹൃത്തുക്കളെ, ചില അവസ്ഥകൾ ദുആക്കി ഉത്തരം ലഭിക്കുന്നതുണ്ട്. അതിൽ നബി തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആയതാണ് നബിയേ. ഖാല ജൗഫൽ ലൈലിൽ ആഖിർ, രാത്രി അവസാനത്തെ ദുആ, അവസാനത്തിൽ രാത്രിയുടെ അവസാനത്തിലുള്ള ദുആ. വദുബുറ കുല്ലി സലാത്തിൻ മക്തൂബാ, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. അതുകൊണ്ട് പറയട്ടെ, ഇന്ന് രാത്രി എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. നേരത്തെ പോയി അതാ അലാറം വെച്ച് കിടന്നുറങ്ങണം. എന്നിട്ട് റബ്ബിനോട് പാതിര സമയത്ത് എഴുന്നേറ്റ് ദുആ നടത്തണം. മൻ തആറ ബില്ലൈലി, ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസ്, ഒരാള് രാത്രിയിൽ ഉറക്ക് തെളിഞ്ഞു. എന്നപ്പോൾ തെളിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് ചൊല്ലിയതിന് ശേഷം അദ്ദേഹം ചൊല്ലി, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ്. സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ല, ഈ ഹദീസിൽ നേരെ തിരിച്ചാൽ, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ثم قال ربي اغفر لي. ശേഷം അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ റബ്ബേ എനിക്ക് പുറത്തു തരണേ. അദ്ദേഹത്തിന് അന്ന് പുറത്തു കൊടുക്കും, അദ്ദേഹം ദുആ ചെയ്താൽ അന്ന് ഉത്തരം കൊടുക്കും. പാതിരാ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് അല്ലാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പ്രഖ്യാപിച്ച, അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധനക്കർഹനി വഹ്ദഹു, അവൻ ഏകനാണ്, ഒരു പോയിന്റിലും അവന് കൂറുകാരനില്ല, പങ്കുകാരനില്ല. ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു വിഷയത്തിലും കൂറുകാരനില്ല, അവൻ ഏകനാണ്. ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് അധികാരം. ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനും അധികാരമില്ല. സ്വന്തം തലയിലെ രോമം നരച്ചു പോയാൽ, മീശ നരച്ചു പോയാൽ അതിന്റെ കളറ് മാറ്റാൻ പോലും അധികാരമില്ല. ഒരു ജഡ്ജിക്കും ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും അല്ലാഹുവിന്റെ തീരുമാനം മറികടക്കാനുള്ള അധികാരമില്ല. ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. വലഹുൽ ഹംദ്, അവന് തന്നെയാണ് സർവസ്തുതിയും. അതേ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. സിറാജുൽ ഹുദയുടെ കലണ്ടർ വരും, എല്ലാവരും ഓരോന്ന് വാങ്ങണം. ചുമരുമ കൊണ്ടുപോയിട്ട് തൂക്കിയിടുകയും വേണം. എത്ര റുപ്യ കൊടുക്കാൻ, 20 കുറക്കണ്ട. ഇനിയിപ്പോ ശ്രദ്ധയൊന്നും മാറണ്ടല്ലോ. പൈസ എല്ലാം ഞാൻ തന്നെ പറയാം, പിന്നെ എത്ര പൈസയാണെന്നും ചോദിക്കണ്ടല്ലോ. അതിനുവേണ്ടി എളുപ്പം ചെയ്ത സിറാജുൽ ഹുദയെ പറ്റി എല്ലാവർക്കും അറിയാലോ. സുന്നത്തു ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയില്ലാതെ മുഴുവനും പുത്തൻവാദികൾ പിടിച്ചെടുത്തു. നമ്മളെ ഇടവണ്ണയൊക്കെ പിടിച്ചെടുത്തത് പോലെ പഴയ കാലത്ത് എന്റെ മക്ബറൊക്കെ ഇടവണ്ണ തകർത്ത പോലെ തന്നെ തകർത്ത്. അങ്ങനത്തെ ഒരു പ്രദേശമാണ് 11 മഹലിൽ. അവിടെ ഓല സെറ്റ് കെട്ടിയിട്ട് തുടങ്ങിയതാ സിറാജുൽ ഹുദ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് ചെയ്തു. ശുക്രിയ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. സുഹൃത്തുക്കളെ, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ദിക്ര ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുനെ സ്തുതിക്ക, പിന്നെ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധത വായിച്ച, പിന്നെ അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു വലിയവനാണ് അല്ലാഹുവിന്റെ മഹത്വം പറയാ, എന്നിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവുമുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹു കൊടുക്കുന്ന കഴിവില്ലാതെ ആർക്കും ഒന്നിനും ഒരിക്കലും എവിടെയും എപ്പോഴും ഇല്ല. പ്രഖ്യാപിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എല്ലാവരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ, ഇനി എപ്പോഴും എല്ലാ ദിവസവും സുന്നത്താണിത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിലുണ്ടത്. ഇനി ഉറക്ക് തെളിഞ്ഞില്ലെങ്കിൽ, തെളിഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ തിരിഞ്ഞു പറഞ്ഞു കിടക്കല്, അതിന്റെ ഇടക്കും ഇത് ചെല്ലുന്നത് നല്ലതാ. എന്നിട്ട് അല്ലാഹുവിനോട് ദ്വാരക്ക, അതിനുവേണ്ടി സമയം കാണണം. നീണ്ട സമയം ഇപ്പോൾ പ്രസംഗിക്കുന്നില്ല.
നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, നിശ്ചയം അല്ലാഹ പറയുന്നുണ്ട്, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അനാ, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല, ആരാധന അല്ലാഹുവിന് മാത്രം. ആദരിക്കല് അത് പലരെയും ആദരിക്കേണ്ടതുണ്ട്. ബാപ്പാൻ ആദരിക്കണം, ഉമ്മാൻ ആദരിക്കണം, പാപ്പാൻ ആദരിക്കണം, ഉമ്മാമാൻ ആദരിക്കണം, ജ്യേഷ്ഠനെ ആദരിക്കണം, ഭർത്താവിനെ ആദരിക്കണം, അതിൽ പള്ളിയെ ആദരിക്കണം, ദീനി സ്ഥാപനങ്ങളെ ആദരിക്കണം, അതുപോലെ കഅബയെ ആദരിക്കണം, ഹജറുള്ള സ്വദിനെ ആദരിക്കണം, അങ്ങനെ പലതിനെയും പലരെയും ആദരിക്കേണ്ടതുണ്ട്. അമ്പിയാക്കളെ, ഔലിയാക്കളെ, മലക്കുകളെ, സാലിഹീങ്ങളെ എല്ലാം ആദരിക്കണം. ആരാധന അല്ലാഹുവിന് മാത്രം, അതാണ് ഇസ്ലാം. ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ വേറെ ആരാധ്യനില്ല, മാലിക്കുൽ മുലൂക്ക്, ഞാൻ രാജാക്കന്മാരെ രാജാവാ മാത്രം, മലിക്കുൽ മലിക്കുൽ മുലൂക്ക്, ഞാൻ രാജാക്കന്മാരെ ഉടമസ്ഥനാ, ഭരണാധികാരികളൊക്കെ എന്റെ ഉടമസ്ഥയുടെ കീഴിലുലൂക്ക്, സർവ ഭരണാധികാരികളുടെയും ഭരണാധികാരിയാണ് ഞാൻ. ഇനി ഞാനൊന്ന് പറയട്ടെ, ഖുലൂബുൽ മുലൂക്കി ഫീയദീ, എല്ലാ ഭരണാധികാരികളുടെയും മനസ്സ് എന്റെ കൈവശത്തിലാണ്, എന്റെ അധികാരത്തിലാണ്. എല്ലാ ഭരണാധികാരികളും മനസ്സും എന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് ചിലപ്പോ ഭരണാധികാരികളിൽ നിന്ന് നിങ്ങളെ സമാധാനം കെടുത്തുന്ന, നിങ്ങളെ മനസ്സിന് പ്രശ്നമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ആശങ്കയുളവാക്കുന്ന പലതും വരുന്നു അല്ലേ. അതിനെ കുറിച്ച് അല്ലാഹ് പറയാണ്, എന്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ, അവരെ ഭരിക്കുന്ന ഭരണാധികാരികളെ മനസ്സിൽ ഞാൻ കാരുണ്യവും ദയയും വിട്ടുകൊടുക്കും. അങ്ങനെ ഭരണാധികാരികളെ മനസ്സ് ദയുള്ളതും കാരുണ്യമുള്ളതുമാക്കി ഞാൻ മാറ്റും. അതിന് എന്നെ അനുസരിച്ച് ജീവിക്കുന്ന അടിമകളാകണം. എന്റെ അടിമകൾ എനിക്ക് തെറ്റ് ചെയ്താൽ, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ഭരണാധികാരികളെ മനസ്സിൽ ആ ഭരണീയരെ ബുദ്ധിമുട്ടിക്കാൻ, അവരോട് ഭരണീയരോട് വെറുപ്പും അവർക്ക് പ്രയാസങ്ങളും ഉണ്ടാക്കാൻ ഞാൻ അവരെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. ശരിക്കും ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മൾ സുബീകരിക്കാതെ കിടന്നുറങ്ങിയാൽ, അല്ലാഹ് കൽപ്പിച്ചതാ സുബീക്ക് ചെയ്തിട്ട് നിസ്കരിക്കാന്, അതില്ലാതെ കിടന്നുറങ്ങിയാൽ അല്ലാഹ് കൽപ്പിച്ചതാണ്. നിങ്ങൾ പാൽ കുടിച്ചോളൂ, ചായ കുടിച്ചോളൂ, കാപ്പി കുടിച്ചോളൂ, ജ്യൂസ് കുടിച്ചോളൂ, തേൻ കുടിച്ചോളൂ, പാൽ കുടിച്ചോളൂ, പക്ഷേ നിങ്ങൾ നജസ് കുടിക്കരുത്. ഏ ക്ലാസ് നജസാണ് കള്ള്, ഏ ക്ലാസ് നജസാണ് ലഹരി പാനീയം, അത് ബ്രാണ്ടിയോ വിസ്കിയോ കള്ളോ ചാരായമോ എന്താണെങ്കിലും അത് നജസ്, ചലത്തേക്കാൾ കടുപ്പമുള്ള നജസ്. ചലം ഒരുറ്റി ചലം കുപ്പായത്തിൽ കുരുപൊട്ടിയിട്ടയാൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, നജസാണെങ്കിലും വിട്ടുവീഴ്ച. അതേ സമയത്ത് ഒരുറ്റി ചാരായമോ ബ്രാണ്ടിയോ വിസ്കിയോ കള്ളോ ലഹരി പാനീയം കുപ്പായത്തിൽ ഒരുറ്റി ഉറ്റിപ്പോയാൽ കഴുകി വൃത്തിയാക്കാതെ നിസ്കാരം പറ്റൂല. ചലത്തേക്കാൾ ഗൗരവമുള്ള നജസ്, ആ നജസ്, സുബ്ഹാനല്ലാഹ്, മുസ്ലിം ചെറുപ്പക്കാർ നജസൂടിയന്മാരായാൽ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നജസൂടിയന്മാരായാൽ, ഖുർആനോത്തി പാരായണം നോക്കി പാരായണം ചെയ്യുന്നതിന് പകരം സീരിയലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സിനിമ കണ്ടാൽ, സുബ്ഹാനല്ലാഹ്, സ്ത്രീകളോടല്ല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിന സലാ, നിസ്കാരത്തിന് പോലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോ എന്ന് പറയുമ്പോ സ്ത്രീകൾ മാറുമറക്കാതെ കൈത്തണ്ടയും അതുപോലെ തലയിലെ മുടിയും കാണിച്ച് റോട്ടും മലർങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയാൽ, ഓ സുഹൃത്തുക്കളെ അയൽവാസികൾക്ക് ഗുണം ചെയ്യണമെന്ന് പറയുമ്പോ കഴിയും പോലെ അയൽവാസിയെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ,
കുടുംബബന്ധം ചേർക്കണം എന്ന് അല്ല പറയുമ്പോ കുടുംബബന്ധം മുറിക്കാൻ പോയാൽ ജ്യേഷ്ഠനുമായി മിണ്ടാതിരിക്കാൻ, അനുജനുമായി മിണ്ടാതിരിക്കാൻ, ബാപ്പന്റെ അനുജന്റെ വീട്ടിൽ പോകാതിരിക്കാൻ, ഉമ്മന്റെ ആങ്ങളോട് മിണ്ടാതിരിക്കാൻ, ഈ ചെറിയ പണത്തിനു വേണ്ടി, ഭൂമിക്ക് വേണ്ടി, സ്വത്ത് തർക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്നെ ബഹുമാനിച്ചത് മതിയായില്ല എന്ന ഗർവിന് വേണ്ടി കുടുംബങ്ങൾ തമ്മിൽ തെറ്റി ജീവിച്ചാൽ സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ആ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോൺ എടുത്ത് അന്യപുരുഷനെ വിളിച്ച് ഭർത്താവിനെ വഞ്ചിച്ചാൽ, ബാപ്പ ഉമ്മയോട് മനസ്സില്ല എന്ന് മറുപടി പറയുന്ന മക്കളുണ്ടായാൽ, ഉമ്മ ബാപ്പയെ അവഗണിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ഭീകരവാദികൾ ഇറങ്ങിയാൽ, വർഗീയവാദികൾ ഉണ്ടായാൽ, വ്യാജ തരീഖത്തുകാരൻ ഇറങ്ങിയിട്ട് ഇല്ലാത്ത കറാമത്ത് പ്രചരിപ്പിച്ച് സാധുക്കളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയാൽ, സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് വാദിക്കുന്ന പുത്തൻവാദി വന്നാൽ, ആ റസൂലുള്ളാഹ് അല്ലാഹുവിനോട് തെറ്റിയതുവെന്ന് പറയുന്നവൻ നബിതങ്ങൾക്ക് പിഴച്ചു എന്ന് പറയുന്ന അൽമനാർ ഇറങ്ങിയാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പറയുന്ന പ്രബോധനം ഇറങ്ങിയാൽ, അങ്ങനെ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ജനങ്ങൾ, അല്ലാഹുവിന് വഴിപ്പെടാത്ത ജനങ്ങൾ ഉണ്ടായാൽ എന്റെ അടിമകൾ എനിക്ക് എതിരാ ായി പ്രവർത്തിച്ചാൽ, ഹവൽതു ഖുലൂബഹും ബിസഖതതി വന്നിഖ്മാ, ഭരിക്കുന്നവരുടെ മനസ്സ്, അതാ ഭരണീയർക്ക് എതിരായി അവരെ വെറുക്കുന്ന മനസ്സും അവരെ ശിക്ഷിക്കുന്ന മനസ്സുമാക്കി ഞാൻ തരം മറിക്കും കേട്ടോ. ഫസാമൂഹും സുഅല്ലദാബ്, അപ്പോൾ ഭരിക്കുന്ന ആളുകൾ അത കടുത്ത ശിക്ഷ ശിക്ഷിക്കും അവരെ. ഭരിക്കുന്നവരുടെ മനസ്സ് എന്റെ അധികാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്, വടക്കേ ഇന്ത്യയിൽ ഒന്ന് നോക്കുങ്ങൾ. ഞാനിപ്പോ അടുത്ത് സിറാജുൽ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ പണി കയറാൻ നോക്കാൻ വേണ്ടി കയറി ചെന്ന്, ബംഗാളികളാ പണിയെടുക്കുന്നത്, മുസ്ലിമീങ്ങളാ, ചെല്ലുമ്പോ ഒരു ഒച്ച കേട്ട്. ഞാൻ എല്ലാം കയറിച്ചു നോക്കുമ്പോ ഒരുത്തന്റെ കൈ വന്നിട്ട് ഇങ്ങനെ എന്റെ പുതിയ ടൈൽസ് മേൽ ചോരങ്ങനെ ഇട്ടുന്നു. എന്താ സംഭവം? ഒരു മണിക്കാരൻ വേറൊരു മണിക്കാരനെ അടിച്ചതാ. ഞാൻ പണി നോക്കുന്ന റഷീദിനോട് പറഞ്ഞ്, ഇവനെ ഇവിടെ പണി തീർത്തണ്ടേ നീ. ഇത് അപ്പോ നീ പോയിക്കോ, നീ പണിക്ക് വേണ്ട. ഞാൻ അവിടെ ഒക്കെ പണിയൊക്കെ നോക്കി വന്ന് കാറിൽ കയറുമ്പോ റഷീദ് തന്നെ വന്നിട്ട് പറയാണ്, അവന്റെ ജ്യേഷ്ഠനെയാണ് അവൻ അടിച്ചത്. ജ്യേഷ്ഠൻ പറയുന്നു അവന്റെ പണി ഒഴിവാക്കണ്ട. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ തീരെ പണി കൊടുക്കൂട, സ്വന്തം ജ്യേഷ്ഠനെ അടിച്ചു, സ്വന്തം ജ്യേഷ്ഠൻ ബാപ്പാന്റെ സ്ഥാനത്ത്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ അറിയൂല, ഒതുവെടുക്കാൻ അറിയൂല, പിന്നെ എന്താ പണി? ഒന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ അമ്പലത്തിലും പോകും, മഖബറയിലും പോകും. ആ ചിലപ്പോ അമ്പലത്തിൽ പോയിട്ട് കൈ ഇങ്ങനെ കൂപ്പും, മഖബറയിൽ പോയിട്ട് ചിലപ്പം സുജൂദ് ചെയ്യും. ഒരു വിവരവും ഇല്ല, ഒരു ദീനും ഇല്ല. ഈ രൂപത്തിൽ എന്റെ അടിമകളായ ഈമാനും തഖ്വയും ഇല്ലാതെ തെറ്റ് ചെയ്യുന്നവരായി മാറിയാൽ, അല്ലാഹു പറയുന്നു, ഭരണാധികാരികളുടെ മനസ്സ് ഞാൻ എന്റെ അടിമകൾക്കെതിരെ തിരിക്കും, അവരെ എല്ലാ ശിക്ഷയും വലിയ ശിക്ഷ ഭരണാധികാരികൾ ശിക്ഷിക്കും. അപ്പോൾ ചിലരെന്താ വിചാരിക്കുക, നമ്മൾ നല്ല പ്രകോപനം ഉണ്ടാക്കുന്ന മുദ്രാവാക്യം വിളിച്ച മതി എന്നാണ്. പറ്റൂല, പ്രകോപനം ഉണ്ടാക്കുന്ന മുദ്രാവാക്യം പറ്റൂല. അതേസമയത്ത് ന്യായമായ മുദ്രാവാക്യം വിളിക്കാം, ന്യായമായ റാലി നടത്താം, നിയമപരമായ സമ്മേളനം ചേരാം, പ്രകോപനം ഉണ്ടാക്കാൻ പറ്റൂല. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫലാ തസ്ഖലു അൻഫുസക്കും ബിദ്ദുആഇ അലൽ മുലൂക്ക്, ഭരണാധികാരികൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിയമം കൊണ്ടുവരുമ്പോ നിങ്ങൾ ഭരണാധികാരികളെ പേരെടുത്ത് അവർക്കെതിരെ പ്രാർത്ഥിക്കണ്ട. അങ്ങനെ പ്രാർത്ഥിച്ച് നേരം കളയണ്ട. അവരുടെ പേരെടുത്ത് അവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള
പ്രാർത്ഥന നടത്തി നേരം കളയണ്ട വലാക്കിനിസ്ഖലൂ അൻഫുസകും പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലാഹ് പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് വലാക്കിനിസ്ഖലൂ അൻഫുസകും നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ഡ്യൂട്ടി കൊടുക്കണം എന്താ ഡ്യൂട്ടി ബിദ്ദിക്രി വത്തളറുഇ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലണേ വത്തളറുഇ അല്ലാഹുവിനോട് താണുകേണ് പ്രവർത്തനത പ്രാർത്ഥിക്കണേ എന്നോട് ദുആ നടത്തിക്കോ എനിക്ക് ദിക്ര് ചൊല്ലിക്കോ രഹസ്യത്തിലും പരസ്യത്തിലും എന്നെ ഓർമ്മിച്ചോ കൈ അക്ഫിയക്കും മുലൂക്കക്കും നിങ്ങളെ ഭരണാധികാരികളെ കാര്യം ഞാൻ ശരിയാക്കി തരാം അവരെ മനസ്സ് ഞാൻ മാറ്റിത്തരാം അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് മനസ്സ് തിരിച്ചോ എന്നോട് പ്രാർത്ഥിച്ചോ എനിക്ക് ദിക്ര് ചൊല്ലിക്കോ മിസ്കാത്തിലടക്കം ഈ ഹദീസ് കാണാമല്ലോ മുതഅല്ലിമീങ്ങളെ അതേ സമയത്ത് ഇബ്നു അബി സൈബ് റളിയല്ലാഹു അൻഹു ഏകദേശം ഇതുപോലുള്ള മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ അതിൽ ഒന്നുകൂടി പറയുന്നുണ്ട് എന്താണത് നിങ്ങളാരും തന്നെ ഭരണാധികാരികളെ കൊള്ള തൗബ ചെയ്യണ്ട ഭരണാധികാരികളോട് ഖേദം പ്രകടിപ്പിക്കണ്ട തൂബൂ ഇലയ്യ എന്നിലേക്ക് തൗബ ചെയ്തോ എന്നോട് ഖേദിച്ച് മടങ്ങിക്കോ ആ ഭരണാധികാരികളെ മനസ്സ് ഞാൻ മയമുള്ളതാക്കി തരും അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം എന്നിട്ട് നല്ല നല്ല പ്രവർത്തനം നടത്തണം നിസ്കാരം കലാ ഉള്ളവർ കലാ വീട്ടണം അത് വീട്ടാൻ തുടങ്ങണം നോമ്പ് കലാ ഉള്ളവർ നോമ്പ് കലാ വീട്ടണം സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുത്തു വീട്ടണം അതുപോലെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്ന രാജാവാണ് അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം റബ്ബിലോട് താണുകേണ് ദുആ ചെയ്യണം ആ ദുആ ചെയ്യേണ്ട സമയമാണിത് എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുന്നു ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു തആല ശിക്ഷിച്ചു കളയും അല്ലാഹുവെ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം റഹ്മാനേ മാപ്പ് ചെയ്യണം റഹ്മാനേ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തും ശിക്ഷിക്കരുത് റഹ്മാനേ ഐബാക്കരുത് റഹ്മാനേ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം ഒരൽപ്പവും അഹങ്കാരം പറ്റൂല ഒരൽപ്പവും അസൂയ പറ്റൂല ആരോടും വിദ്വേഷം പറ്റൂല ആരോടും വൈരാഗ്യം പറ്റൂല നല്ല മനസ്സ് അതാണ് മഹാന്മാരുടെ മനസ്സ് നിങ്ങൾ കണ്ടില്ലേ അഹമ്മദ് ഇബ്നു ഖദ്റവൈഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരു കള്ളം കയറി കള്ളം കയറിയതിനാ ഹദിയുണ്ട് കൊടുക്കാൻ കളവ് എടുത്താനല്ലേ ചോര് വൈരാഗ്യമില്ല ബഹുമാനപ്പെട്ടവർ കണ്ടു ഇവനൊട്ടാകെ തെരഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല വെറുതെ മണങ്ങി പോവാണ് അത് കണ്ടപ്പോ മൂപ്പർക്ക് വല്ലാത്ത സഹതാപം കള്ളനോട് വെറുതെ പോവല്ലേ ബഹുമാനപ്പെട്ടവർ വിളിച്ചിട്ട് പറയണോ അവിടെ അതാ കിണറും വെള്ളവും വേഗം വെള്ളം കോരിയിട്ട് ഒതുവെടുത്ത് നിസ്കരിക്കുന്നേ നീ എന്റെ വീട്ടിൽ വന്ന് വെറുതെ പോകുന്നോണ്ട് എനിക്ക് വിഷമമുണ്ട് നീ നേരം വെളുക്കുന്നവരെ നിസ്കരിക്കുക നേരം വെളുത്തിട്ട് ആരെങ്കിലും എനിക്കെന്തെങ്കിലും സംഖ്യ എത്തിച്ചു തന്നാ ഞാൻ തരും നീ ഇവിടുന്ന് വെറുതെ പോണ്ട ഈ കള്ളൻ എന്ത് ചെയ്യുന്നറിയോ ഷെയ്ഖ് പറഞ്ഞല്ലേ വേഗം നിസ്കാരം തുടങ്ങാൻ നിസ്കരിച്ച് നേരം വെളുക്കുന്നവരെ നിസ്കരിച്ച് നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ 100 സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് കൊടുത്തു അഹമ്മദ് ഇബ്നു ഖദ്റവൈഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വേഗം അതിങ്ങ് വാങ്ങിയിട്ട് ഉടനെ കള്ളനെ വിളിച്ച് താൽ ആ മോനെ എന്റെ വീട്ടിൽ വന്ന് വെറുതെ വേണ്ട പിടിച്ചു വന്നേ 100 ദീനാറും കൊടുത്തു അപ്പൊ ഇവനിങ്ങോട്ട് വിറച്ചു വിറച്ചിട്ട് പൊട്ടി കരയാൻ തുടങ്ങി ഇതെന്തൊരു മഹാനാ ഇതെന്തൊരു മനസ്സാ അദ്ദേഹം അതാ ചിന്തിക്കുന്നു ഒരൊറ്റ ദിവസം ഞാൻ നിസ്കരിച്ചപ്പോ 100 ദിനാർ ഇത്ര എളുപ്പത്തിൽ തന്ന റബ്ബല്ലയോ ആ റബ്ബിന്റെ ഖിദ്മത്തിൽ ചെലവഴിക്കേണ്ട സമയം ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്ന കളവിൽ ചെലവഴിച്ചത് മോശമായി പോയി ഉടനെ തന്നെ തൗബ ചെയ്ത് അദ്ദേഹം വലിയ മഹാനായി പോയി അഹമ്മദ് ഇബ്നു ഖദ്റവൈഹി റളിയല്ലാഹു അൻഹു 700 സ്വർണ്ണ നാണയം കടം വാങ്ങി എന്തിനാണ് സാന്ത്വന പ്രവർത്തനം നടത്താനാണ് സാധുക്കളെ സഹായിക്കാനാ കടം വാങ്ങിയത് സുബ്ഹാനല്ലാഹ് മരിക്കുന്ന സമയത്ത് മരണമാസന്നമായ രോഗം വയസ്സ് 95 ഉണ്ട്
ആ രോഗത്തിൽ ബഹുമാനപ്പെട്ടവർ മരിക്കൂന്ന് ബോധ്യപ്പെട്ടു. കടം വീട്ടാതെ മരിച്ചൂടല്ലോ, വീട്ടാനൊന്നുമില്ലല്ലോ, അള്ളാന്റെ ഖജനാവിലെല്ലാം ഉണ്ടല്ലോ, അതല്ലേ ഈമാൻ. അഹ്മദ് ഇബ്നു ഖലബ റളിയല്ലാഹു അൻഹു പഠിച്ചവനോട് ഒരൊറ്റ ദുആ. എല്ലാവരും എഴുന്നേറ്റ് ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് വരണം, നമുക്ക് ദുആ കേൾക്കണം. അഹ്മദ് ഇബ്നു ഖലബ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദുആ. അല്ലാഹുവേ, കടം കൊടുക്കുന്നവർ പണയം വാങ്ങി വെക്കാറുണ്ട്, അത് കടം കിട്ടി കടം സംഖ്യ കിട്ടിയില്ലെങ്കിൽ വിറ്റ് കാശാക്കാനാണ് പണയം വാങ്ങി വെക്കുന്നത്. ഞാൻ കടം ചോദിച്ചപ്പോ എനിക്ക് കടം തന്നവരാരും എന്നോട് പണയം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് മരിച്ചു പോയാൽ എന്റെ പണയ വസ്തു വിറ്റിട്ട് അവരെ കടം വീട്ടാൻ കഴിയും, കടം എടുക്കുക കടസംഖ്യ അവർക്ക് വസൂലാക്കാൻ കഴിയില്ല. ഞാൻ കടം ചോദിച്ചപ്പോ എന്നെ വിശ്വസിച്ച് തന്നതാണല്ലോ, അപ്പോൾ എന്റെ ശരീരം തന്നെയാണ് അവരെ പണയ വസ്തു, എന്റെ ശരീരം തന്നെയാണ് അവരെ പണയ വസ്തു, എന്നെ കണ്ടിട്ട് തന്നതാണ് വലിയ സംഖ്യ കടം. അല്ലാഹുവേ, ഇനി നീ എന്നെ അങ്ങ് പിടിക്കുകയാണെങ്കിൽ അവരെ പണയ വസ്തുവല്ലേ നീ പിടിച്ചെടുക്കുന്നത്, അവർക്ക് കടം സംഖ്യ കിട്ടണ്ടേ? അതിനാൽ അദ്യന്നീ ഹഖഹും അവർക്കുള്ള അവകാശം, ഹുഖൂഖഹും അവർക്കുള്ള അവകാശം നീ തന്നെ വീട്ടണേ. അല്ലാ, എന്നെ നീ പിടിക്കുകയാണല്ലോ, എന്നെ നീ അങ്ങ് പിടിച്ചാ പിന്നെ അവർക്ക് പിന്നെ എന്ത് പണയമാവുള്ളത്? എന്റെ ശരീരമല്ലേ അവരെ പണയം, അതുകൊണ്ട് അവരെ അവകാശം നീ തന്നെ വീട്ടണേ. അല്ലാ, ദുആ ചെയ്ത് തീരുമ്പോ ഒരാള് വാതിലിന് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. കടം കൊടുക്കാനുള്ള മുഴുവൻ ആളുകളെയും വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട. അതേ അഹമ്മദ് ഇബ്നു ഖദ്റവൈഹി, കടം കിട്ടാനുള്ളവരൊക്കെ ഹാജറുണ്ട്, അവരെയും ഇരുത്തിയിട്ടാണ് ഈ ദുആ. ഒരാൾ വന്ന് വാതിലിന് മുട്ടുന്നു, വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഐന ഉറമാഉ ശൈഖ് അഹ്മദ് ഇബ്നു ഖദ്റവൈഹിയുടെ, കടം കിട്ടാനുള്ളവരെവിടെ? ഓരോരുത്തരും വന്നിതാ എനിക്കിത്ര ഓരോരുത്തരും ചോദിക്കുകയാണ്. എല്ലാവർക്കും അദ്ദേഹം കൊടുത്ത് വീട്ടുകയാണ്. കടം മുഴുവൻ കീട്ടി അങ്ങ് കഴിഞ്ഞപ്പോൾ അഹ്മദ് ഇബ്നു ഖദ്റവൈഹി തങ്ങൾ വഫാത്താകുന്നു. സുഹൃത്തുക്കളെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം, ആ റബ്ബിൽ ഉറച്ച ഈമാൻ വേണം, ആ റബ്ബിന് ജീവിതം സമർപ്പിക്കണം. എന്നിട്ട് ചൊല്ലണം നമ്മൾ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അതാ വലിയ ഫലമുള്ള ദിക്റാണ്, അല്ലാഹനെ ഏൽപ്പിക്കാനുള്ള ദിക്റാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം സുന്നത്താണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹുവിനെ ഏൽപ്പിക്കുന്ന ദിക്റാണ്. 99 രോഗത്തിന് മരുന്നാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അതിലേറ്റവും സിമ്പിളായ രോഗം മൈസറുൽ ഹമ്മു, ഏറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. കൻസുമ്മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയാണ്. ധാരാളം ചൊല്ലിക്കോ, അതേ ദിക്റുകളിൽ മുഴുകിക്കോ, അല്ലാഹുവിനെ ഓർമ്മിച്ചോ. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളം ദിക്റ് ചൊല്ലാനല്ലേ ഖുർആൻ പറഞ്ഞ, കുറച്ച് പോരാ, ഒരു മഹദറത്തുൽ ബദരിയ മാത്രം പോരാ. SSFന്റെ പ്രവർത്തകരെ, SOSന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ, പ്രവർത്തകരെ, മഹദറത്തുൽ ബദരിയ ചൊല്ലുമ്പോ നോക്കി നിൽക്കരുത്, നമ്മളും കൂടി ചൊല്ലണം, നമ്മളും അതിൽ പങ്കെടുക്കണം. അതേ, അത് അല്ലാഹുവിന്റെ പേര് വിളിക്കുന്ന
നല്ലതാണ്. വിളിക്കാൻ അല്ല കൽപ്പിച്ചതാണ്, ഉത്തരം തരുന്നവൻ അല്ലാഹു ആണ്. അല്ലാഹുവിന്റെ പേരാണ് മഹോന്നതനായ റബ്ബിന്റെ പേര്. ആ പേരിനെ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞോ, രാവിലെയും വൈകുന്നേരം അല്ലാഹുവിന്റെ പേര് പറഞ്ഞോ. ഖുർആൻ എത്ര എത്ര സ്ഥലത്താണ് മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ പേര് പറഞ്ഞോ, അല്ലാഹുവിന്റെ പേരുച്ചരിച്ചോ, അല്ലാഹ് 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 നീ ചൊല്ലിക്കോ, യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് ചൊല്ലിക്കോ. ഖുർആൻ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുപോലെ ഉഹദ് യുദ്ധം, ഉഹദ് പർവ്വതം കുലുങ്ങിയില്ലേ, പർവ്വതത്തിന്റെ മേലെയുള്ളതൊന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്, ഒന്ന് ഉമർ ഇബ്നു ഖത്താബാണ്. അപ്പോഴാണ് ഉഹദ് പർവ്വതം കുലുങ്ങുന്നത്, മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. പർവ്വതത്തോട് റസൂലുള്ള പറഞ്ഞില്ലേ, ഉസ്കുന്യാ ഉഹദ്, ഉഹദേ അടങ്ങിക്കോ. അതേ പർവ്വതം കുലുങ്ങിയാ വലിയ ബേജാറല്ലേ, അതാ പർവ്വതത്തോട് പറയുന്നത് അടങ്ങിക്കോ. എന്തേ ഇന്നമാ ഫീക നബിയുൻ വസ്ദീഖുൻ വശഹീദാനി, ഇതിന്റെ മുകളിലുള്ളത് ആരാന്നറിയില്ലേ, ഒന്ന് അല്ലാഹുവിന്റെ നബിയാണ്, മറ്റേ സിദ്ദീഖാണ്, രണ്ട് സുഹദാക്കളാണ് ഉമർ ഇബ്നു ഖത്താബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് ശത്രുക്കളാൽ കൊല്ലപ്പെടും, ഷഹീദായി മരിക്കുമെന്നത് നേരത്തെ അറിയുന്ന നബി തങ്ങളല്ലേ. പുത്തൻവാദികൾ പറഞ്ഞതുപോലെ പിന്നെ വരുന്ന ഇവരൊന്നും അറിയാത്ത ഒരാളല്ലല്ലോ, മറഞ്ഞ കാര്യം അറിയുന്ന നബിയല്ലേ. രണ്ടാള് ഷഹീദാണ്, ഒന്ന് സിദ്ദീഖാണ്, ഒന്ന് നബിയാണ്. അടങ്ങിക്കോഹുദേ, ഉഹുദിന്റെ കുലുക്കം നിന്നു. മഹാന്മാരെ പേര് പറഞ്ഞാൽ, അവരെ വിശേഷണം പറഞ്ഞാൽ, അവരെ മദ്ഹ് പറഞ്ഞാൽ, വെറുതെ പറഞ്ഞതല്ല. ഇമാം ദാറാനി വദക്കറ ശൈഖു ദാറാനി റഹിമഹുല്ലാ അന്ന ദുആ മുസ്തജാബ് ഇൻദ ദിക്രി അസ്മാ അഹ്ലി ബദർ, ബദരീങ്ങളെ പേര് പറയുന്ന സ്ഥലത്ത് ദുആ കിജാബത്ത് ലഭിക്കും. ആ ബദരീകളിൽ പെട്ട നാലാളെ പേരാണല്ലോ ഇവിടെ പറഞ്ഞത്. പിന്നെ 313 ആളെയും പറഞ്ഞാ പിന്നെ അതിന്റെ ഫലം പറയണോ. അതേ മഹദറത്തുൽ ബദരിയൊക്കെ പങ്കെടുത്തോ, ദിക്റിന് പങ്കെടുത്തോ, പടച്ച റബ്ബിലേക്ക് കൽബ് തിരിച്ചു ദുആ ചെയ്തോ. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ, ഉത്തരം തരുന്നവൻ അല്ലാഹു അല്ലാതെ ആരാണ്. ആ റബ്ബിലേക്ക് കൽബ് തിരിച്ച് അല്ലാഹ് തരുവെന്ന് ഉറപ്പിച്ച് ചോദിച്ചു, അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസുകളും ഞങ്ങളെ എല്ലാ ദുആകളും ഞങ്ങളെ സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാഹ്, ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളാരും മസൂബികളായ നബിമാരല്ല, ഞങ്ങളാരും മഹ്ഫൂദികളായ കുതുബുകളല്ല, ഞങ്ങൾ ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളാണ് അല്ലാഹ്. ഈ സദസ്സിലെ ഏറ്റവും മോശപ്പെട്ടവൻ ഈ പാവപ്പെട്ടവനാണ് അല്ലാഹ്. ഞങ്ങളാരും നല്ലവരാണെന്ന് അവകാശവാദമില്ല. ഞങ്ങൾ ചെയ്ത ഒരൊറ്റ അമലും സ്വീകരിക്കപ്പെട്ടു എന്നതിന് ഞങ്ങൾക്ക് ഒരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഒരു തുറ്റും നീ ഞങ്ങൾക്ക് മാപ്പ് തന്നു എന്നതിനൊരു ഗ്യാരണ്ടിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ് അല്ലാ. ഞങ്ങളെ രക്ഷിക്കാനും നിനക്ക് കഴിവുണ്ട് അല്ലാ, ശിക്ഷിക്കാനും നിനക്ക് കഴിവുണ്ട് അല്ലാ, നിനക്കതിന് അധികാരവുമുണ്ട് അല്ലാ. അടിമകളായ ഞങ്ങളെ ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കാതെ മാപ്പാക്കിത്തരളേ അല്ലാ. ഞങ്ങളെ നീ ഒരിക്കലും നിന്ദ്യരാക്കരുതേ അല്ലാ. നിന്റെ ഹബീബായ നബിതങ്ങളും പാവപ്പെട്ട ഉമ്മത്തുകൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. എല്ലാവരും എല്ലാ മഹാന്മാരെ പേരിലും എല്ലാ സാലിഹികളെ പേരിലും
നമ്മൾ ഇന്ന് മരിച്ചുപോയ ഉമ്മബാപ്പമാര് ഉസ്താദുമാർ ശിഷ്യന്മാര് സ്നേഹിതന്മാർ സഹായിച്ചവര് സഹകരിച്ചവർ എത്രയും ദുആ ചെയ്യാൻ കടപ്പെട്ടവരുള്ളത് ഇപ്പൊ പറയുമ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരികയാണ് ഒരാളെ സിറാജിൽ ഓല സെന്റ് കെട്ടിയിട്ട് തുടങ്ങിയിട്ട് മസ്കത്തിൽ പിരിവിന് പോയപ്പോ അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറഞ്ഞ ഒരാളെടുത്ത് പോയി ബർക്കയിൽ പോകുമ്പോ എന്റെ കൂടെ ഉള്ളത് പി സി അബ്ദുൽ ഹാജി അദ്ദേഹത്തിന് സുഖമില്ല അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ റൂമിൽ ഞാൻ എത്രയോ താമസിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ ആളിങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് പിരിവ് വെക്കാൻ നോക്കുമ്പോ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞ് അയാളെ കൊടുക്കൂല ഒന്നും കൊടുക്കൂല ചോദിച്ചില്ല കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങളാരും പണ്ടേ ഒറ്റക്ക് ചോദിച്ചോളാം ഞാൻ 90 lakh അല്ല 90,000 ഉറുപ്പിക്ക് അന്ന് 90,000 എന്നാണ് ഇന്നത്തെ 90 lakh കിട്ടൂല അന്നത്തെ 90 മുമ്പ 90,000 ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് എ പി സാറിനോട് കടം വാങ്ങിയതാ സംഖ്യ 85,000 or 90,000 രണ്ടിലൊന്നും ഇപ്പൊ കൃത്യമായിട്ട് ഓർമ്മയില്ല ഉസ്താദിനോട് കടം വാങ്ങിയിട്ട് കൊടുത്തതാ ആ സ്ഥലത്തിന് പൈസ കിട്ടണം വേറെയും കുറെ കിട്ടണം ഒന്നും കൊടുക്കൂല ഇയാള് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആരും ചോദിക്കട്ടെ ഞാൻ ചോദിച്ചോളാം സ്വകാര്യത്തിൽ ഞാൻ പറഞ്ഞു ഹൂറാജി ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് സുന്നത്തി ജമാഅത്തിന് ഒറ്റ പള്ളിയും മെറിസ് ഇല്ലാത്ത സ്ഥലത്ത് പള്ളിയും മെറിസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തിൽ തുടക്കമെന്നുള്ള എനിക്ക് വാങ്ങിയതാ ഫുൾ പൈസ കട അതുകൊണ്ട് അത് തീർത്തും കൂടെ വാങ്ങിത്തരണം അദ്ദേഹം തീർത്തും ഞാൻ തരാം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ മരിച്ചുപോയി സുഹൃത്തുക്കളെ ഇഖ്ലാസോടെ നല്ല നിയ്യത്തോടെ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഒരാള് സിറാജുദ്ദീൻ വന്നു അദ്ദേഹം നാദാവൂരും പാറക്കുളവും കുറ്റിയാടിയും ഒക്കെ കണ്ട് പോരുമ്പോ ഞാൻ ഒരു ചെറിയ സംഗതി പറഞ്ഞു എനിക്കത് വലുതാണ് അയാൾക്ക് ചെറുതായിരിക്കാം അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിയ അദ്ദേഹം ചെയ്തുതരാ മെന്നാന്ന് വേറൊരാൾ വന്ന് രണ്ടു ദിവസം മുമ്പ് അയാളോട് നാദാപുരത്തൊരു കാര്യം ചെയ്തുതരാൻ പറഞ്ഞു അയാൾ ചെയ്തുതരാ അള്ളാഹു അദ്ദേഹത്തിനും ബർക്കത്തിയ ഒരുപാട് ആളുകളോട് കടപ്പെട്ടവരാണ് അവരാണ് ഒരുപാട് ആളുകളോട് കടപ്പെട്ടവരാണ് അപ്പൊ അള്ളാഹു തഹാല നമ്മളെ ദുആക്ക് ഉത്തരം തരട്ടെ നല്ല ഇഖ്ലാസോടെ ദുആക്കണം മരിച്ചുപോയ എല്ലാവരും പേരിലും ഒരു ഫാത്തിഹ ഓതിട്ട് ദുആ ചെയ്യണം അള്ളാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ ഫാത്തിഹ ഓതിട്ട് ദുആക്കൽ സുന്നത്തി ജമാഅത്തിന്റെ പതിവാ കാരണം അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചതാ റസൂലുള്ള പഠിപ്പിച്ചോ നടക്കുന്ന ഒരു കേസ് ഇനിയെന്ന് പറയാം നബിതങ്ങൾ പഠിപ്പിച്ചാണ് ഫാത്തിഹ ഓതിട്ടുള്ള ദുആക്ക് ഉത്തരം കിട്ടും അതുകൊണ്ടാണ് ഫാത്തിഹ ദുആക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയാം അറബിയിൽ ഹുത്ബോ റസൂൽ അറബിയിൽ ഹുത്ബോ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ നടന്നതുപോലെ നടക്കുക ആ സുന്നത്തിയമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കബറിന്റെ അടുത്ത് പോയി സുജൂദി ചെയ്യൽ സുന്നത്തിയമായതല്ല അത് വിവരക്കേട് അത് കടുത്ത തെറ്റാണ് മഖ്ബറയിൽ പോണം ഫാത്തിഹ ഓതണം ഖുർആൻ ഓതണം ദ്വാരക്കണം അള്ളാഹുവിനോട് ദ്വാരക്കണം മയ്യത്തിന് വേണ്ടി ദ്വാരക്കണം നമുക്ക് വേണ്ടിയും ദ്വാരക്കണം മഹാന്മാര് മുഅ്മിനീങ്ങളെ അടുത്തുനിന്ന് ദ്വാരനാൽ എല്ലാ സ്ഥലത്തും ദ്വാരക്കുമ്പോൾ മഖ്ബറ എന്നുള്ള ദ്വാക്ക് പ്രത്യേക ജാപത്തിൽ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയിട്ട് ദ്വാരുന്നത് മസ്ജിദുൽ മദീന പള്ളി അതിന് 100,000 കൂലി ഇടുന്ന പള്ളിയാ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മഖ്ബറയിൽ പോയിട്ട് ബഖയുള്ളവർക്ക് അത് പോയി ദ്വാരക്കുന്നത് അങ്ങനെ മഖ്ബറയിലെ ദ്വാക്ക് ജാപത്തിൽ ദ്വാ ചെയ്തതോ ഞങ്ങൾക്കും വന്ന വൃത്തിയാട്ടെ നിങ്ങൾക്കും വന്ന വൃത്തിയായിട്ടെ ചിലരുണ്ട് ഖബറിന്റെ അടുത്ത് പോയാൽ മരിച്ചോൽക്ക് വേണ്ടി ദ്വാരക്കാൻ നമുക്ക് വേണ്ടി ദ്വാരുന്നതാണ് ഈ വിവരക്കട അള്ളാഹു റസൂലിനെ കാണാൻ വിവരമുള്ളവരുണ്ട് റസൂൽ എന്ന് പഠിപ്പിക്കുന്നത് നമ്മക്കൊന്ന് ദ്വാരക്കുന്നത് ഖബറാളിയൊക്കെ അങ്ങനെയാണ് ദുആ അടുത്തുണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണം നമുക്ക് വേണ്ടി ദ്വാരക്കണം മഖ്ബറയിൽ വെച്ചുള്ള ദുആ ഇജാബത്തുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ നീ അതാണ് സുന്നത്തിയമായത് സഹാബത്ത് പഠിപ്പിച്ച പോലെ നീങ്ങി നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച പോലെ നീങ്ങി അതാണ് സുന്നത്തിയമായത് അതിൽ ഉറച്ചു നിന്ന് തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം ചെറിയ കസേര കിട്ടിയാൽ ഇരിക്കാൻ മതി പഴയ കാലം വളരെ നിൽക്കാനാവില്ല രണ്ട് ശാദം നമുക്ക് ദ്വാരക്കാം അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് എല്ലാം അവൻ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കി തരട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ നല്ല കുറച്ച് ചൂടുള്ള എടുത്തോളൂ ഈ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു വേണ്ട അല്ലാഹു ഇലാ ഹളറത്തിൽ നബി സയ്യിദിനാ മുഹമ്മദിൻ صلى الله عليه وسلم والى اهل الخير كلهم اجمعين الفاتحه بكറ്റുണ്ടോ പൈസ പിരിക്കാനാണെങ്കിൽ വേഗം കൊണ്ടാ അടുത്ത് കൊണ്ടാ പിന്നെ ദൂരെ കൊണ്ടാച്ചാ മനസ്സിലാവോ ബിസ്മില്ലാ കുറച്ച് താണിച്ചിട്ടുണ്ടോ താണിച്ചിട്ട് എല്ലാവരും ഫാത്തിഹ ഒന്നും എടുക്കുന്ന സംഭവം ഉണ്ടേ ഇവിടെ ഒരു പായൊന്നും പിരിച്ചിട്ടില്ലല്ലോ ഉള്ള എല്ലാ പൊടിയും എന്റെ മൂക്കിലെത്തുമല്ലോ നാളെ ശ്വാസം മുട്ടാതിരിക്കട്ടെ ഒന്ന് വേഗം വരും ഞാൻ എപ്പോഴും പറയും ഏത് സ്റ്റേജിന്റെ മുന്നിൽ കുറച്ച് പായ് പിരിക്കണം ഈ വേറെ നോക്കി എല്ലാ ദിവസവും പറയണ്ടേ ഈ പൊടി പാറിയാ പിന്നെ ജലദോഷം പിടിക്കില്ല സിറാജുല്ലേഖുള്ള അതാ ആ മുസ്ലിയാരെ കുറിച്ച് ഈ വരുന്ന മുസ്ലിയാരെ കുറിച്ച് സിറാജുല്ലേഖുള്ള നേർച്ച വശം അവിടെ കുറച്ച്
الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എല്ലാവരും നല്ല സംഭാവനയാണ് ഇവിടെ മദ്രസക്ക് ലക്ഷങ്ങൾ വേണം അതിപ്പിരിവുകൊണ്ട് നടക്കൂല എന്ന് എല്ലാവർക്കും അറിയാം അതിനെല്ലാവരും എന്ത് ചെയ്യണം 150,000, 10,000, 5,000 അങ്ങനൊക്കെ എല്ലാവരും കൊടുക്കണം അള്ളാഹുത്തെ നമ്മുടെ മജീസുകളെല്ലാം ദുആക്കുത്തരമുള്ള മജീസാക്കട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين സംഭാവന എല്ലാവർക്കും ഉണ്ടത്തരണം അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും സദഖകൾ നൽകിയതും ഇവിടെ പ്രവാസികൾ നിന്റെ ദീനിനു വേണ്ടി നൽകുന്ന സഹായങ്ങളും നാട്ടുകാർ നൽകുന്ന സഹായങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആടുകളെ കബറിലും എല്ലാ മഹാന്മാരെ കബറിലും നീ എത്തിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ കൽബിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങളുടെ മദ്രസകൾ പള്ളികൾക്ക് സഹായങ്ങൾ നൽകിയവർ നൽകുന്നവർ അല്ലാഹുവേ ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണം റഹ്മാനെ ആർക്ക് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ എവിടെ ഗർഭിണികളുണ്ടോ അല്ലാഹുവേ നീ സുഖപ്രസവം നൽകണം റഹ്മാനെ ആര് മക്കളില്ലാത്തവരുണ്ടോ അവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ അല്ലാഹുവേ ആര് അപകടം പറ്റിയവരുണ്ടോ നീ സലാമത്താക്കണം റഹ്മാനെ ആരെ കാണാതെയുണ്ടോ നീ വിവരം നൽകണം റഹ്മാനെ ആർക്ക് ആരുടെ കയ്യിൽ എന്ത് സംഖ്യകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടോ നീ സലാമത്താക്കണം റഹ്മാനെ അല്ലാഹുവേ ആർക്കെന്ത് വിറ്റുകിട്ടേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ അല്ലാഹുവേ ആർക്ക് എവിടെ വിദേശത്തോ നാട്ടിലോ ഏത് ലൈസൻസോ ഇഖാമയോ പാസ്പോർട്ടോ വിസയോ അല്ലാഹുവേ ആർക്ക് എന്ത് കടലാസുകൾ എവിടെ ഞങ്ങൾക്കോ അവർക്കോ ക്ലിയറായി കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ നീ എളുപ്പമാക്കണം റഹ്മാനെ നീ എളുപ്പമാക്കണം റഹ്മാനെ ആരുടെ ഏത് വസ്തു നഷ്ടപ്പെട്ടോ നീ തിരിച്ചെത്തിച്ചു കൊടുക്കണം റഹ്മാനെ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യവും നൽകണം റഹ്മാനെ ഏത് മാരകമായ രോഗങ്ങളാണെങ്കിലും ചെറിയ രോഗങ്ങളാണെങ്കിലും നീ ശിഫ നൽകണം റഹ്മാനെ അല്ലാഹുവേ വിവാഹം ഉദ്ദേശിക്കുന്ന ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ എളുപ്പമാക്കണം റഹ്മാനെ
അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനെ, എളുപ്പമാക്കി തരണം റഹ്മാനെ, എളുപ്പമാക്കി തരണം റഹ്മാനെ. ഇവിടെ ഉദ്ദേശിക്കുന്ന ഏത് ദീനീ സ്ഥാപനങ്ങളുണ്ടോ, പ്രത്യേകിച്ചും നിന്റെ ഖുർആൻ പഠിപ്പിക്കാനുള്ള മദ്രസ, അത് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അതിന് ആരാണോ സഹായിക്കുന്നത്, സഹകരിക്കുന്നത്, അവരെ നീ സഹായിക്കണം റഹ്മാനെ. ദുന്യാവിലും ആഖിറത്തിലും സർവ്വശറുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ ഈ ഇന്ത്യ രാജ്യം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ മംബറ സയ്യിദ് അലവിൽ മംബറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളെ പോലെ, ഹജാ മുഈനുദ്ദീൻ അൽസ്തില്ലജിബീലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളെ പോലെ, ഈ ഇന്ത്യയിൽ അവിടെവിടങ്ങളിലായി മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ഔലിയാക്കളുണ്ടല്ലോ അല്ലാ, സാലിഹീകളുണ്ടല്ലോ അല്ലാ, സാദാത്തുക്കളുണ്ടല്ലോ അല്ലാ, അവരെല്ലാം ഇവിടെ ജീവിച്ച കാലത്തും ഇവിടെ എല്ലാ മതക്കാരുമുണ്ട്, മതവിരോധികളുണ്ട്, അവരെല്ലാം സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ഒരേ നാട്ടുകാരെന്ന നിലക്ക് ജീവിച്ചു, അവരുടെ നിർദ്ദേശപ്രകാരം ജീവിച്ചിരുന്ന മഹാന്മാരായ ഭരണാധികാരികൾ ഭരിച്ചപ്പോൾ മുസ്ലിം ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിലും എല്ലാവരും സ്വതന്ത്രമായി ജീവിച്ചു. അങ്ങനെ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് കൊല്ലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഈ ഇന്ത്യ രാജ്യം ഇവിടെ മതപരമായ വിവേചനങ്ങളോ മറ്റു വിവേചനങ്ങളോ നടത്തി ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുന്ന ഏത് നിയമങ്ങളുണ്ടോ അത് നീ പറിച്ചെറിയണം റഹ്മാനെ. ഈ രാജ്യത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാ ജനങ്ങൾക്കും നീ നിലനിർത്തിത്തരണം റഹ്മാനെ. ഈ രാജ്യത്തിന്റെ പൈതൃക നീ നിലനിർത്തിത്തരണം റഹ്മാനെ. ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ മുന്നിലെത്തുമ്പോൾ, വിദേശികളെ മുമ്പിലെത്തുമ്പോൾ വളരെ മാതൃകാപരമായ നാടെന്ന് ഞങ്ങളെ പുകഴ്ത്തി സന്തോഷിച്ചവരാണ് ഞങ്ങൾ. ആ സന്തോഷം നഷ്ടപ്പെടുന്നൊരവസ്ഥ നീ ഉണ്ടാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ രാജ്യം നീ പുരോഗമിപ്പിക്കണേ അല്ലാ. ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും അല്ലാത്തതിന്റെ പേരിലാണെങ്കിലും, ഏത് തീവ്രവാദികൾ എവിടെ സ്വാധീനിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ, ആ തീവ്രവാദികളെ സെറു നീ തന്നെ കാക്കണേ അല്ലാ. മിതവാദികളായ സമാധാനകാംക്ഷികളായ ആളുകൾ മുഖേന ഞങ്ങളെ നാട് നീ രക്ഷിക്കണേ അല്ലാ. എല്ലാവരും ചെല്ലണം ഒരു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. വലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹിൽ العلي العظيم. نستغفر الله العظيم, نستغفر الله العظيم, نستغفر الله العظيم من كل ذنب وخطية ونتوب إليه. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام, يا حي يا قيوم يا ذا الجلال والإكرام, يا حي يا قيوم يا ذا الجلال والإكرام. إلا رجل النار يسر. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. يا من له مقاليد السماوات والأرض, يا من له ملك السماوات والأرض, يا من له ملكوت السماوات والأرض, يا الله يا ملك يا الله يا مالك السماوات والأرض يا مالك الملوك يا ملك الملوك. أنت تقدر على كل شيء ونحن لا نقدر على أي شيء. عليك توكلنا وإليك نبنا, أنت حسبنا وكافينا. هذا ذلنا ظاهر بين يديك وحالنا لا يخفى عليك. أمرتنا فتركنا ونهيتنا فارتكبنا, لا يسعنا إلا مغفرتك. يا غفور يا غفار يا غفار الذنوب, اغفر لنا ولجميع أمة محمد صلى الله عليه وسلم, واجعلنا واجعل جميع أمة محمد صلى الله عليه وسلم تحت كنفك وحرزك وحفظك. أنت خير حافظ وأنت أرحم الراحمين. ناصية جميع الحكام في يدك يا الله وفي تصرفك يا الله. صرف قلوب الحكام والوزراء والملوك إلى ما هو خير لأمة حبيبك سيدنا محمد صلى الله عليه وسلم بحرمته لديك يا أرحم الراحمين, يا أرحم الراحمين, يا أرحم الراحمين. وطهر قلوبنا من كل لوصف يباعدنا عن مساهدة جمالك ومحبتك, وأصله فساد قلوبنا, وأصله فساد أبداننا, وأصله فساد دنيانا, وأصله فساد آخرتنا, وأصله فساد ذات بيننا. اللهم أصلحنا إصلاحا لا فساد بعده بما أصلحت به عبادك الصالحين, ووفقنا لما تحب وترضى, ونسل دعوة دينك يا رب العالمين, واجعلنا من عبادك المتواضعين يا أرحم الراحمين. واختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان والتوبة النصوحة المقبولة بعد أداء حقوقنا يا الله. وأصلحنا وأصلح جميع أولادنا وذرياتنا وجميع طلبتنا. اللهم أصلحنا وأصلحنا أصلح جميع أمة محمد صلى الله عليه وسلم بمحض فضلك وكرمك يا أكرم الأكرمين ويا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون, وسلام على المرسلين, والحمد لله رب العالمين العالمين. എല്ലാവരോടും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നു. ഞാൻ എയർപോർട്ടിൽ ചെന്നാൽ വലിയ സഹായം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുകളെ നാട്ടിൽ തൗസീഫ് എന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും നമുക്കും അള്ളാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.